ഹലോ ഡിയർ ഫ്രണ്ട്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ഓർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഹോം മെയ്ഡ് ശവായ ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിൽ കുക്കറിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇതാ നമ്മുടെ ഹോം മെയ്ഡ് ഷവായ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു കിലോൻ്റെ മുകളിലുള്ളൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കിലോൻ്റെ ചിക്കൻ ഒരു കിലോൻ്റെ ചിക്കനൊക്കെയാണ് പാകം പക്ഷേ എനിക്കിവിടെ ഒരു കിലോനും ഒന്ന് ഒരു ഒന്ന് ഇരുന്നൂറൊക്കെ വരും കേട്ടോ അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ചിക്കനാണ് അപ്പോൾ ഞാനിവിടെ കുറച്ചു സുർക്കയും അതായത് വിനഗറും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ച് ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നന്നായിട്ടൊന്ന് ഉള്ളിലൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പിന്നെ അതേപോലെ തന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകാനും വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇട്ട് വെച്ചാൽ നന്നായിട്ട് ചിക്കൻ സോഫ്റ്റ് ആകും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പിന്നെ അതാ ഞാനിവിടെ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അത് സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് നമുക്ക് ഷവായക്ക് നല്ല ടേസ്റ്റ് അപ്പോൾ ഇതുപോലത്തെ ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് വെക്കാം അപ്പോൾ അതാ നമ്മുടെ ചിക്കനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഒപ്പിയെടുത്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക നമ്മൾ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക കേട്ടോ കത്തി വെച്ച് വരേണ്ട അതിൻ്റെ സ്കിന്നൊക്കെ ഇളകിപ്പോവും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മസാലകളൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒരു ലെമൺ ജ്യൂസ് ഒരു നാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മളിതുപോലെ മസാലയൊക്കെ ആഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായിട്ട് തന്നെ ചിക്കൻ്റെ ഉള്ളിലേക്കൊക്കെ ലെമൺ ജ്യൂസ് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് മസാലകളൊക്കെ ചേർക്കുന്നതിൻ്റെ മുമ്പ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ കുരുമുളക് കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളിലും പുറത്തൊക്കെ സ്കിന്നിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കുക എന്നിട്ട് അത് കുറച്ചു നേരം അവിടെ ഇരിക്കട്ടെ പിന്നെ നമുക്കൊരു സംഭവം കൂടിയും ഇതിൽ ചേർക്കാനുണ്ട് കേട്ടോ ചിക്കൻ ക്യൂബ് മാഗി ക്യൂബ് ഒരു മാഗി ക്യൂബ് ഇതിൽ നന്നായിട്ടൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതാ ഒരു മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ജസ്റ്റ് പൊടിച്ചിട്ട് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ മതി അപ്പോൾ അതാ ഞാനിവിടെ എല്ലാ ഭാഗത്തും നമ്മൾ ഉള്ളിലൊക്കെ നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കണം കേട്ടോ മസാലകളൊക്കെ അപ്പോൾ അതെല്ലാ ഭാഗത്തും ആക്കി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മറ്റ് ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ എടുത്തിട്ടുള്ളത് എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഇത്രയും വേണ്ട ഇത് ഉണ്ടോ ഇത് തീരെ മൂക്കാത്ത മുളകാണ് അതിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ എരിവില്ല പിന്നെ അതാ ഇത്രയും വലുപ്പം എല്ലാം ഒരു ഇഞ്ചക്കഷൻ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ഗുടം വെളുത്തുള്ളി പിന്നെ ഒരു സവാളയുടെ കാൽ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നൊരു നാരങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ അപ്പോൾ അതാണ് നമുക്കിതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു തക്കാളിയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുഴുവനായിട്ട് എടുത്തിട്ടില്ല ഈ ഒരു തക്കാളിയുടെ പകുതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ അതെല്ലാം മിക്സിയിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണോളം നല്ല മുളക് പൊടി എരിവുള്ള മുളക് പൊടിയാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഗ്രാമ്പു പട്ട ഏലക്കാണ് കേട്ടോ ഒരു ആറ് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് അഞ്ചാറ് ഏലക്ക പിന്നെ രണ്ട് കഷ്ണം പട്ട ഓക്കെ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ നമ്മൾ നന്നായിട്ട് ഫൈൻ ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്ത ഏലക്കായ പട്ട ഗ്രാമ്പൂ ഇതൊക്കെ നന്നായിട്ട് ആയിട്ട് കിട്ടണം കേട്ടോ ഇതിൻ്റെ കൂടെ അരക്കുമ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് ഈ ഒരു മസാല ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം അപ്പം അതാ നമ്മൾ ചിക്കൻ്റെ ഒരു വശത്ത് നന്നായിട്ട് മസാല ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വശത്ത് നന്നായിട്ട് തന്നെ ആക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലും പുറത്തും എല്ലായിടത്തും ആക്കി കൊടുക്കണം കേട്ടോ അപ്പോഴേ ചിക്കനിലേക്ക് നന്നായിട്ട് തന്നെ മസാല പിടിക്കുകയുള്ളൂ നല്ല ടേസ്റ്റുള്ളൊരു മസാലയാണ് കേട്ടോ അത് നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഗ്രാമ്പു പട്ട ഇലക്കൊക്കെ ഇതുപോലെ അടിച്ചെടുത്തത് കാരണം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ മസാല ഉള്ളത് അപ്പോൾ നമ്മൾ ഉപ്പിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ മസാല ആഡ് ചെയ്യുന്നതിൻ്റെ മുമ്പ് ജസ്റ്റ് ഉപ്പൊന്ന് നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആയതിന് ശേഷം നമ്മൾ ചിക്കനിലേക്ക് ഇടുക കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് തന്നെ നമ്മൾ മസാലയൊക്കെ ഇതിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിതിവിടെ ഒരു ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത് എത്രയോ വെക്കുന്ന അത്രയേ നമുക്ക് ടേസ്റ്റ് കൂടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാതിരിക്കുക അപ്പം ഞാനിവിടെ ഒരു റാപ്പിംഗ് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഞാനിതൊരു ഓവർനൈറ്റ് മുഴുവനായിട്ട് വെക്കാൻ പോവാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റിൽ നമുക്ക് ഷവാ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അതല്ല നിങ്ങൾക്ക് ഇനി ഒരു അഞ്ചാറ് മണിക്കൂർ രാവിലെ ഇതുപോലെ ഒന്ന് മസാല കൂട്ടി വെച്ചിട്ട് രാത്രി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനെ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഒരു മണിക്കൂർ മുമ്പേ എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടത് അപ്പോൾ ഒരു മണിക്കൂറായി എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതാ നമുക്കൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഓവർനൈറ്റ് മുഴുവനായിട്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് വെന്തും കിട്ടും നല്ല ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി പിന്നെ ഉരുളക്കിഴങ്ങ് ആണ് പൊട്ടറ്റോ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിയുടെ ഭാഗം എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചതിൻ്റെ കുരു കളഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണിത് അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് അത് കേരമില്ലാത്ത പച്ചമുളക് കേട്ടോ പിന്നെ പുഴുങ്ങിയ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കൻ്റെ ഉള്ളിലേക്ക് ഈ പുഴുങ്ങിയ കോഴിമുട്ട ഉള്ളിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം നമ്മൾ എല്ലാ വെജിറ്റബിൾസും കഴിയുന്നത്ര നമുക്കിതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ചിക്കൻ വേവുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ഭാഗത്ത് താവാനുള്ള താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്യുമ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വീർത്തിരിക്കും നല്ലൊരു സ്റ്റൈലായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഈ വെജിറ്റബിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ ഞാൻ എടുത്ത് വെച്ച വെജിറ്റബിൾസൊക്കെ എല്ലാം കൂടെ ഒന്നും ഇതിൽ ഫില്ല് ചെയ്യാൻ കഴിയില്ല പക്ഷെ മാക്സിമം കഴിയുന്നത്ര നമ്മളിതിൽ ഫില്ല് ചെയ്യാം കേട്ടോ പൊട്ടറ്റോ ഒക്കെ ഈ ഒരു മസാലേൻ്റെ കൂടെ ഈ ഒരു ചിക്കൻ്റെ ഉള്ളിൽ കിടന്നിട്ട് വെന്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇഞ്ചി കഷ്ണമോ വെളുത്തുള്ളി കഷ്ണവും മാക്സിമം കൊള്ളുന്നത്രയും ഞാൻ ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മാക്സിമം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ബാക്കി വന്ന മസാലകളൊക്കെ ഇതിൻ്റെ ആക്കി കൊടുക്കാം അപ്പോൾ ആ ഒരു വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ ഈ മസാല ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിൽ കിടന്ന് വേകുമ്പോൾ ആ ചിക്കൻ്റെ വെള്ളത്തിൽ കിടന്ന് വേകുമ്പോൾ നല്ല അടിപൊളി ഒരു ടേസ്റ്റാണ് അപ്പോൾ അതാ മാക്സിമം മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മാക്സിമം നമ്മൾ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ മസാലയും ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഒന്നെങ്കിൽ ഇത് സൂചി നൂലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുന്നി വെക്കുക അല്ലെങ്കിൽ ഇതാ ഞാൻ ചെയ്യുന്ന പോലെ ആ ഒരു താഴെയുള്ള സ്കിന്നുണ്ടല്ലോ ആ സ്കിന്നിൻ്റെ ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരുപാട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അത് മുറിഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ഈയൊരു ലെഗ് പീസിൻ്റെ ആ ഒരു ഭാഗം കൊള്ളുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ലെഗ് ലെഗിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ആ കാലിൻ്റെ ഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അതവിടെ ഇരുന്നോളും പിന്നെ നമുക്ക് മറ്റേ ആ സ്കിന്നിലും അതുപോലെ ചെയ്തെടുക്കുക ഈ ഒരു അറ്റത്ത് കൊടുന്നിട്ട് കട്ട് ചെയ്യരുത് കേട്ടോ കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്യണം അറ്റത്ത് കൊടുന്ന് കട്ട് ചെയ്താൽ നമ്മളിങ്ങനെ കുത്തി വെക്കുന്ന സമയത്ത് ആ സ്കിന്നു ഒന്നായിട്ട് ഇങ്ങോട്ട് ഊരിപ്പോരും അപ്പം അങ്ങനെ ചെയ്യരുത് ഒരുപാട് ഇങ്ങോട്ടും ആവരുത് കുറേ അങ്ങോട്ടും ആവരുത് ആ ഒരു സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഈ ഒരു ലെഗ് പീസ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇതാണ്ടോ നമ്മുടെ ചിക്കൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട് നല്ല വീർത്തിരിക്കുന്നുണ്ടോ ഉള്ളിൽ നല്ല വെജിറ്റബിൾസും ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു വിങ്സിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് കെട്ടി കൊടുക്കാം നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുക്കുന്നുള്ളൂ കേട്ടോ കുക്കറിലല്ലേ നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ വിങ്സിൻ്റെ ഭാഗം നമ്മൾ ഈ ബ്രസ്റ്റ് പീസിൻ്റെ അവിടെ ഒന്ന് കെട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് പീസിൻ്റെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടൂല ഓവനിലാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ദാ ബാക്കിയുള്ള മസാലകളൊക്കെ നമ്മളൊന്ന് അതിൻ്റെ മുകളിൽ ഒന്നാക്കി കൊടുത്ത് നമ്മളൊരു എടുത്തിട്ട് അതിൽ കുറച്ച് ഓയില് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് ഈ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം താഴാവണ രീതിയിൽ ഇതുണ്ടോ കാരണം ബ്രസ്റ്റ് പീസിൻ്റെ അവിടെയാണ് നമുക്ക് കൂടുതൽ വേവുള്ളത് അപ്പോൾ ആ ഒരു ബ്രസ്റ്റ് പീസിൻ്റെ ഭാഗം താഴെ ആവുന്ന രീതിയിൽ നമ്മൾ കുക്കറിൽ വെച്ചുകൊടുക്കുക ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഇറങ്ങും അപ്പോൾ ആ ടേസ്റ്റ് നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും പിന്നെ ആ ഒരു ഷവായിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടൂല ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക വളരെ കുറച്ച് മതി ഒരു ടേബിൾ സ്പൂണൊക്കെ മതി ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കുക്കറിൽ വെക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റ് വെച്ച് ഒന്ന് തുറന്ന് നോക്കി അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ തീലിട്ടിട്ടാണ് ഞാൻ വെച്ചത് വെച്ചത്ട്ടോ ചെറിയ തീലിട്ടിട്ട് പിന്നെ ടൈമൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ചൊക്കെ മാറ്റം വരും അപ്പോൾ അതാ ഞാനൊന്ന് മറിച്ച് പതുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ നമുക്ക് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മറ്റേ വശം ഇതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തു ഒരുപാട് അങ്ങോട്ട് വെന്ത് സ്കിന്നൊന്നും ഇളകി പോകരുത് പാകത്തിന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാം കൂടെ എനിക്കൊരു അരമണിക്കൂറ് ആയിട്ടുണ്ട് കേട്ടോ അരമണിക്കൂർ ഒരു മുപ്പത്തഞ്ച് മിനിറ്റൊക്കെ കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ പറഞ്ഞല്ലോ ചിക്കൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇരിക്കൂട്ടോ ഓരോന്ന് ചെറിയ ചിക്കൻ ആണെങ്കിൽ ഇത്ര സമയം വരില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇതുപോലത്തെ സ്റ്റാൻഡ് എന്തെങ്കിലും വെച്ച് ചിക്കന് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ചിട്ട് ചെറിയ തീലിട്ടിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും ആ ഒരു ഷവായ ചിക്കൻ്റെ ആ ഒരു സ്മെല്ലന്നെ നമുക്ക് വരും എന്നിട്ട് നമുക്കൊരു സേവിൻ ഡിഷിലേക്ക് മാറ്റാം പിന്നെ നമുക്കിത് നേരിട്ട് കുക്കറിൽ വേവിക്കാതെ ഓവനിലും വേവിക്കാം കേട്ടോ ഓവനില്ലാത്തവർക്കൊക്കെ നമുക്ക് കുക്കറിൽ തന്നെ ഇതുപോലെ ഈസി ആയിട്ട് ഷവായ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓവനിൽ വെക്കുന്നതിലേറെ ഒന്നും കൂടി ടേസ്റ്റി കുക്കറിലാവുമ്പോഴാട്ടോ അപ്പോൾ നമുക്കിതിൽ കോമ്പിനേഷനായിട്ട് കുബൂസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കുബ്ബൂസും ഷവായ ചിക്കനാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ ഉള്ളൊക്കെ ഒന്ന് വെന്തോ നോക്കണ്ടേ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റ് നോക്കുകട്ടോ ഇതുണ്ടോ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കന് നമ്മളിതിൽ ആദ്യം നാരങ്ങ നീരൊക്കെ ചേർത്ത് കാരണം നന്നായിട്ട് പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ലെമൺ ജ്യൂസൊക്കെ ഒഴിച്ചിട്ട് നമ്മളിത് കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് മസാല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നില്ല ഏറെ എത്രയോ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഹോം മെയ്ഡ് വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാരണം എന്താണെന്നറിയുമോ ഞാൻ വെറുതെ പറയല്ല നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഉള്ളിലൊന്നും അത്ര മസാല എത്ര വലിയ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ഉള്ളിലൊന്നും അത്ര ഒരു മസാല പിടിക്കാത്ത പോലെയാണ് ഫീൽ ചെയ്തിട്ടുണ്ടാവുക പക്ഷേ നമ്മൾ ഹോം ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിഷ്ടത്തിനനുസരിച്ച് നമ്മളെ എരിവിനുസരിച്ചും ഒക്കെ നമുക്ക് മസാലയൊക്കെ ചേർക്കാം പക്ഷേ ഹോട്ടലിൽ നിന്ന് നമ്മൾ വലിയ വലിയ റെസ്റ്റോറൻ്റ് നിന്നാണെങ്കിലും കോമൺ ആയിട്ടുള്ള മസാല എരിവേ അവർ ചേർക്കുകയുള്ളു ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മസാലകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ല അപ്പം ഞങ്ങളിത് തീർക്കാൻ പോവുകയാണ് ഇത് പുറത്ത് നല്ല ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഉള്ളിലൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ടേക്കണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രൈ ആയിട്ടുണ്ട് പക്ഷേ ചിക്കന് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല പിന്നെ ഉള്ളിലുള്ള മസാലയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ഈ കറക്റ്റ് മസാലയൊക്കെ വെച്ചിട്ടൊന്ന് ഫോളോ ചെയ്യൂ കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള വെജിറ്റബിൾസൊക്കെ നമുക്കിതുപോലെ എടുത്തിട്ട് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഓവന് വേണം സാധാരണ നമ്മുടെ എന്താ കുക്കർ ഒരു കുക്കർ ഒരു ചിക്കനും കുറച്ച് മസാലപ്പൊടികളും പിന്നെന്താ കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഷവാ ചിക്കൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള ഷവാ ചിക്കൻ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നിങ്ങൾ എന്താ പറയുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷന് കൊടുക്കണം കേട്ടോ അപ്പോഴേ ഞാനിടുന്ന ഇതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോസും കുക്കിങ്ങും നമ്മുടെ വ്ലോഗൊക്കെ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പിന്നെ എന്താ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ നമുക്ക് ഗെസ്റ്റൊക്കെ വരുമ്പോൾ എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഷവായ ചിക്കൻ വിത്ത് റൈസ് അപ്പോൾ ഇത് വെറും ഷവായ ചിക്കനാണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് നമുക്കിത് റൊട്ടിൻ്റെ കൂടെ ഇനിയിപ്പോൾ റൈസിൻ്റെ കൂടെ ആണെങ്കിലും അങ്ങനെയൊക്കെ കഴിക്കാട്ടോ പിന്നെ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു ഫുൾ ചിക്കൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട് ചിക്കൻ ഷവാ ചിക്കൻ വിത്ത് റൈസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ കമൻറ്റ് ബോക്സിൻ്റെ അവിടെ പിൻ ചെയ്തിടാം കേട്ടോ അപ്പോൾ എനിക്ക് അല്ല പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബ ബൈസ് 六零零。<L> <laughs>